സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആഴ്ചത്തെ, അതായത് നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കിലെ ഏതാണ് കിട്ടിയ നല്ല ബെസ്റ്റ് പ്ലെയേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ മൺഡേ വരാൻ പോണ ക്ലബ് സെലക്ഷൻ ഏതൊക്കെയാണ്, അതിലെ നല്ല പ്ലെയേഴ്സും അവരുടെ ആട്രിബ്യൂട്ട്സും ഒക്കെ നോക്കി അതിനെപ്പറ്റി ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പെസ് റിലേറ്റഡ് കണ്ടന്റാണ് ഇന്ന് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പെസ്സിൻ്റെ ചില വീഡിയോസും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനുള്ളത് നെയ്മറാണ്. ഈ ഒരു നെയ്മർ എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് ഒക്കെ നന്നായിട്ട് ബൂസ്റ്റ് ആക്കിയേക്കണ ഒരു നെയ്മറാണ്. അതായത് ലെവൽ 18 ആണ്, പക്ഷേ 95 ഫിനിഷിംഗ് ഒക്കെ വരുന്നുണ്ട് ഒരു കാർഡിന്. ഇത് ഓഫൻസീവ് അവയർനെസ്, കിക്കിമോർ വി ഫുഡ് യൂസേജ് ആക്യുറസി, ഡ്രിബ്ലിംഗ് എല്ലാം ഫുൾ ബ്ലൂ ആണ്. പിന്നെ പാസിങ്ങും നന്നായിട്ടുണ്ട്. അതുപോലെ സ്പീഡ്, ആക്സിലറേഷൻ, സ്റ്റാമിന കുറവാണ്. പക്ഷേ ഇതുവരെ വന്ന കാരണങ്ങൾ, പിന്നെ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. പിന്നെ എല്ലാ 10 സ്കില്ലും ഉണ്ട്, അത്യാവശ്യം നല്ല സ്കിൽസാണ് കൊടുത്തേണേ. ഇത് ഇതുവരെ വന്ന എല്ലാ കാർഡുകളെക്കാളും നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ബൂസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ്. LMF-ൽ 95, AMF 99, ലെഫ്റ്റ് വിങ് 98, SS 97, CF-ൽ 93. നിങ്ങൾക്ക് പൊസിഷൻ ബൂസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ 95 ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നല്ലൊരു കാർഡാണ് ഈ ഒരു നെയ്മറിൻ്റെ, അപ്പോൾ കിട്ടിയാൽ നല്ലതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാരസാണ്. സ്വാരസ് ലെവൽ 20 വരെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ആട്രിബ്യൂട്ട്സ് ഒക്കെ ആണെങ്കിൽ ഒഫൻസീവ്നെസ്സും ഫിനിഷിങ്ങും ഒക്കെ ഉണ്ട്. 2 96 ആണ്. കിക്കിംഗ് പവർ, വീ ഫുട്ട് യൂസേജ്, ആക്യുറസി ഉണ്ട്. ഡ്രിബ്ലിംഗ് പരമായ എല്ലാ സ്കില്ലും ഉണ്ട്. പിന്നെ ഹെഡിങ് കുറച്ച് കുറവാണ്, ജമ്പും കുറച്ച് കുറവായിട്ടുള്ളതാണ്. പിന്നെ അഗ്രഷൻ 95 കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ലാസ്റ്റ് റയൽ മഡ്രിഡിൻ്റെ പാക്കിൽ വന്ന റൊണാൾഡോയ്ക്കാണ് നമ്മൾ അത്ര അഗ്രഷനൊക്കെ കണ്ടത്. അതായത് ഒരു ഡിഫൻഡർ അല്ലാത്ത, അതായത് ഒരു അറ്റാക്കിംഗ് ആയിട്ട് മെയിനായിട്ടും അറ്റാക്കിങ്ങിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു പ്ലെയറിനാണ് അങ്ങനെ അന്നേരമാണ് നമ്മൾ അത്രയും അഗ്രഷൻ കണ്ടത്. അപ്പോൾ ഈ ഒരു സാരസിന് 95 അഗ്രഷനുണ്ട്. പിന്നെ 85 ലോ പാസ് വരുന്നുണ്ട്. അത്യാവശ്യമായിട്ട് ലോ പാസ് കൊടുക്കും, പാസ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട് അത്യാവശ്യം. 81 ലോഫ്റ്റ് പാസ്, 88 പ്ലേസ് കിക്കിങ്ങും കേളും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീഡും ആക്സിലറേഷനൊക്കെ കുറവാണ്. അതുപോലെ നമ്മുടെ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട്. പിന്നെ സ്റ്റാമിനയും കുഴപ്പമില്ല. ഫോം 6 ആണ്, ഇഞ്ചുറി റെസിസ്റ്റൻസ് 1 ഉള്ളൂ. പിന്നെ പ്ലേ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഗോൾ പോച്ചറാണ്. പിന്നെ എല്ലാ സ്കില്ലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ CF-ൽ നമുക്ക് 97 റേറ്റഡ് ആയിട്ടാണ് നമുക്ക് CF-ൽ യൂസ് ചെയ്യാം. നല്ലൊരു കാർഡാണ്. പിന്നെ നമ്മുടെ നെയ്മറിൻ്റെ അത് തന്നെയാണ്, 6 ഫോം ആൻഡ് 1 ഇഞ്ചുറി റെസിസ്റ്റൻസ്, ഫിസിക്കലില്ല. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത പ്ലെയറിലേക്ക് പോകാം. അത് നമ്മുടെ ആലിസണാണ്. ഇപ്പോൾ ഒരു ഗോളി ആയതുകൊണ്ട് നമുക്ക് എല്ലാ ആട്രിബ്യൂട്ട്സൊന്നും എടുത്തു പറയണ്ട, ജസ്റ്റ് ആ ഒരു ഗോളിക്ക് വേണ്ട ആട്രിബ്യൂട്ട്സ് മാത്രം മതി. അപ്പോൾ 88 കിക്കിംഗ് പവർ ഉണ്ട്, ഈ ഫുട്ട് യൂസേജ് ആക്യുറസിയും 2 ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ 93 ജമ്പ് വരുന്നുണ്ട്. അതുപോലെ 76 ലോഫ്റ്റ് പാസ് ഉണ്ട്, അത് കുഴപ്പമില്ല, അത്രയൊക്കെ മതി. പിന്നെ 91 ഫിസിക്കലും ഉണ്ട്. ഗോൾ കീപ്പിംഗ് നോക്കുകയാണെങ്കിൽ നമ്മുടെ GK ക്യാച്ചിങ്, അതായത് ക്യാച്ചിങ് മാത്രം 98ഉം ബാക്കിയുള്ള എല്ലാ ട്രിബ്യൂട്ട്സും 99 ആയിട്ട് കത്തി നിൽക്കുകയാണ്. ഇനി പ്ലേ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഒരു ഒഫൻസീവ് ഗോൾ കീപ്പറാണ് ആലിസൺ. അപ്പോൾ ഈ ആഴ്ച ഹെഡ് ചെയ്ത ആലിസൺ ഗോളടിച്ചായിരുന്നു ലിവർപൂളിന് വേണ്ടി. അതായത് ലാസ്റ്റ് മിനിറ്റ് വിന്നറായിരുന്നു ആ ഗോള്. അപ്പോൾ അതും കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഒരു കാർഡ് കൊണ്ടുവന്നേക്കണേ. ഇപ്പോൾ പിന്നെ പ്ലെയർ സ്കിൽസ് നോക്കുകയാണെങ്കിൽ
ലോപ്പണ്ടും ലോങ് ത്രോയും ആണ് ഉള്ളത്. പിന്നെ 95 റേറ്റഡായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ആൽസണെ പറ്റി പറയാൻ. ഈ മൂന്ന് പ്ലെയേഴ്സ് കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്മുടെ RMF PC ആണ്. അതായത് 94 റേറ്റഡ് RMF. ഇപ്പോൾ ആറ്റിറ്റ്യൂഡ്സ് നോക്കുകയാണെങ്കിൽ ഒഫൻസീവ് ആണ്, ഫിനിഷിങ്, കിക്കിം പവർ, അതുപോലെ വിഫുട്ട് യൂസേജ്, ആക്യുറസി, പിന്നെ നമ്മുടെ 90 എബവ് ഡ്രിബ്ലിംഗ് ഉണ്ട്, അതുപോലെ നല്ല ബാലൻസും ബോൾ കൺട്രോളൊക്കെ ഉണ്ട്. അതുപോലെ ജമ്പ് 79 ഉള്ളൂ. നമുക്ക് വലിയ ആവശ്യമില്ല ഒരു RMF അത്രയും ഒരു ജമ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നെക്സ്റ്റ് നമ്മുടെ പാസിങ് നോക്കുമ്പോൾ 97 ലോഫ്റ്റ് പാസ്, 96 ലോ പാസ് ഉണ്ട്, 93 പ്ലേസിക്ക്, 94 കേൾ ഉണ്ട്. അതുപോലെ സ്പീഡും ആക്സിലറേഷനും ഉണ്ട്, ഫിസിക്കൽ അധികം ഇല്ല, സ്റ്റാമിന ഉണ്ട്, ഫോം 7 ആണ്, ഇഞ്ചുറി റെസിസ്റ്റൻസ് 3 ആണ്. 94 റേറ്റഡ് ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആണ്. അത് ആ പൊസിഷനിൽ ട്രിഗർ ആവാത്ത ഒരു പ്ലേയിങ് സ്റ്റൈലാണ്. പക്ഷേ നമുക്ക് നല്ലൊരു റൈറ്റ് മിഡിനെ കിട്ടും. അതുപോലെ സ്കിൽസ് നോക്കുകയാണെങ്കിൽ റൈറ്റ് മിഡിനും അതുപോലെ മിഡിലെ മിക്ക പൊസിഷനും വേണ്ട ഏകദേശം എല്ലാ സ്കില്ലും ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് AMF 95 വരെ കിട്ടും റേറ്റിംഗ്. അതായത് ഓരോ ഓരോളും അപ്പാവും. അപ്പോൾ നിങ്ങൾക്ക് 95 റേറ്റഡ് AMF ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് പുതിയതായിട്ട് നല്ല AMF കിട്ടാതെ പുതിയ യൂസേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ AMF നല്ല പ്ലെയറിനെ കിട്ടും. അപ്പോൾ അതാണ്. പിന്നെ അതുപോലെ തന്നെ കണ്ടീഷൻ A ആണ് ഈ ആഴ്ച. അപ്പോൾ ഈ പ്ലെയറിനെ കിട്ടിയാലും നിങ്ങൾക്ക് നല്ല ഒരു യൂസ് ഉണ്ടാവും. നെക്സ്റ്റ് നമ്മുടെ മിലിക്കാണ്. യെസ്, മിലിക്കാണ് നമ്മുടെ അടുത്ത പ്ലെയർ. ഇപ്പോൾ 96 റേറ്റഡ്, അതുപോലെ ഒഫൻസീവ് അവയർനെസ് 97, 98 ഫിനിഷിങ്ങും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാർസിനൊന്നും അത്രയും ഫിനിഷിംഗ് ഇല്ല, പക്ഷെ മിൽക്കിന് അത്രയും വരുന്നുണ്ട്. അതുപോലെ 95 കിക്കിം പവർ ഉണ്ട്, വിത്ത് യൂസേജ് ആക്യുറസി ഉണ്ട്, ഡ്രിബ്ലിംഗ് കുറച്ച് കുറവാണ്, 84 ബാലൻസ്, 89 ബോൾ കൺട്രോൾ ഉണ്ട്. അതാണ് അതിൻ്റെ അകത്ത് എടുത്തു പറയാനുള്ളത്. എങ്കിലും കുഴപ്പമില്ലാതെ ഡ്രിബിൾ ചെയ്യാൻ പറ്റും. 95 ഹെഡിങ് ഉണ്ട്, നല്ല ഹെഡിങ്ങുള്ള പ്ലെയറാണ്. പക്ഷെ ജമ്പ് കുറച്ച് കുറവാണ്, 84 ജമ്പ് ഉള്ളൂ. ഇനി പാസിങ് നോക്കുകയാണെങ്കിൽ 80 ലോ പാസ് വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാണ്ട് പാസ് ചെയ്യും. 93 പ്ലേസ് കിക്കിങ്, പിന്നെ 86 കേളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫിസിക്കാലിറ്റി വേണമെങ്കിൽ 93 ഫിസിക്കൽ കോണ്ടാക്റ്റും, 85 സ്പീഡുണ്ട്, 81 ആക്സലറേഷനുള്ളതിലും കുഴപ്പമില്ലാത്തൊരു സ്പീഡുണ്ട്. പിന്നെ നെക്സ്റ്റ് സ്റ്റാമിന ഉണ്ട്, ഫോം 5 ആണ്, പിന്നെ ഇഞ്ചുറി റെസിസ്റ്റൻസ് 2 ആണ്. അതുപോലെ ടാർഗറ്റ് മാൻ ആണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ക്ലൈവേർട്ടിനെ കോളറിനെ പോലെയൊക്കെയുള്ള പ്ലെയറാണ്. അതായത് നമ്മൾ ആ ഒരു പ്ലേ സ്റ്റൈൽ മാസ്റ്റർ ചെയ്താൽ നന്നായിട്ട് കളിപ്പിക്കാൻ പറ്റും. സ്കിൽസ് നോക്കുകയാണെങ്കിൽ ഒരു CF വേണ്ട ഏകദേശം എല്ലാ സ്കില്ലും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും എക്സ്ട്രാ ആയിട്ട്. ഇവിടെ ഒരു 9 സ്കില്ലും കണ്ടേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും എക്സ്ട്രാ സ്കില്ല് നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ ഈ പറയുന്ന എല്ലാ പ്ലേയേഴ്സും ഈ ആഴ്ച ഫോം A B ആയിട്ട് നിൽക്കുന്നതാണ്. കണ്ടീഷനിൽ നിങ്ങൾക്ക് എടുത്തൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അവരെയാണ് ഇങ്ങനെ കൊണ്ടുവന്നേക്കണത്. ഇപ്പോൾ ഈ മിൽക്കിന് കിട്ടിയാലും നിങ്ങൾക്ക് നല്ല യൂസായിരിക്കും. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ അകത്തെ എന്താ പറയുക, ലാസ്റ്റ് പ്ലെയറാണ്, അല്ല ഒരു പ്ലെയറും കൂടെ ഉണ്ട്. അപ്പോൾ അതിനുമുമ്പ് ഈ പ്ലെയറാണ് വരുന്നത്, അതായത് നമ്മുടെ മക്കിറ്റാരിയൻ. കുഴപ്പമില്ല, ഒരു AMF ആണ്, അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഓപ്പൺസ് ആണ്, ഫിനിഷിങ്, കിക്കിംഗ് പവർ, യൂസേജ്, ആക്യുറസി, ഡ്രിബ്ലിങ് എല്ലാം ഉണ്ട്. അതുപോലെ ജമ്പും കുറച്ച് അഗ്രഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, പാസിങ് എബിലിറ്റി ഉണ്ട്, പ്ലേസ് കിക്കിങ് ഇല്ല, പിന്നെ സ്പീഡും ആക്സലറേഷനൊക്കെ ഉണ്ട് ഒരു പ്ലെയർക്ക്. 86 സ്റ്റാമിന, ഫിസിക്കലില്ല, 5 ഫോം, അതുപോലെ തന്നെ ഇഞ്ചുറി റെസിസ്റ്റൻസ് 2 ആണ്. പ്ലേ സ്റ്റൈലൊക്കെ ആണെങ്കിൽ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്.
സ്കിൽസും അങ്ങനെ ഏകദേശം എല്ലാ സ്കില്ലും കൊടുത്തിട്ടുണ്ട്. അല്ലെ നിങ്ങൾക്ക് എം എഫിൽ 94 സെക്കൻഡ് സ്ട്രൈക്കർ ആക്കിയിട്ട് 90 കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ പ്ലെയറിനെ പറ്റി പറയാൻ. പിന്നെ അവിടെ ലാസ്റ്റ് പ്ലെയറാണ്, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറാണ്. അതായത് ഞാൻ എൻ്റെ യുവൻ്റസിൻ്റെ ഞാൻ ഉണ്ടാക്കിയേക്കണേ, അതായത് പ്രീസെറ്റ് അല്ലാത്ത സ്കാളിൽ എനിക്ക് ഈ പ്ലെയറിൻ്റെ ബേസ് മാത്രമേ ഉള്ളൂ. ബേസിനേക്കാൾ നല്ല എന്താ പറയുക പെർഫോമൻസ് എന്തായാലും ഫീച്ചർ ഉണ്ട്. അപ്പോൾ ബേസ് ഭയങ്കര ലോ ആണ്, അപ്പോൾ ഈ ഒരു കാർഡ് നല്ല ബൂസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ക്വാഡ്രാഡോനെ നോക്കുകയാണെങ്കിൽ 84 ഒഫൻസീവ് അവർനെസ് വരുന്നുണ്ട്, 81 ഫിനിഷിങ്, 86 കിക്കിംഗ് പവർ, വീക്ക് ഫുട്ട് യൂസേജ് ആക്യുറസി ഒക്കെ ഉണ്ട്. അതുപോലെ ഡ്രിബ്ലിംഗ് കേപ്പബിലിറ്റീസും ഉണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിഫെൻഡിങ്ങിന് അത്യാവശ്യം ഉണ്ട്, എല്ലാം ഓറഞ്ചാണ്, അപ്പോൾ കുഴപ്പമില്ല. ലോ പാസും ലോഫ്റ്റ് പാസും ഉണ്ട്. പ്ലേസ് കിക്കിംഗ് കുറവാണ്, 8 കേളുള്ളൂ, അതൊന്നും നമുക്ക് വലിയ ആവശ്യമില്ല. അത്യാവശ്യം ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് റൈറ്റ് ബാക്കിന്, അത്യമന അത്ര ഫിനിഷിംഗ് ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് അത്രയും ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ സ്പീഡ് ആക്സലറേഷനും ഉണ്ട്, ഫിസിക്കലില്ല, 88 സ്റ്റാമിനുണ്ട്, ഫോം 6 പ്ലെയറാണ്, അതുപോലെ തന്നെ ഇഞ്ചർ റെസിസ്റ്റൻസ് 2 ആണ്. പിന്നെ ഒഫൻസീവ് ഫുൾ ബാക്കാണ് ഈ ഒരു ക്വാഡ്രാഡോ. പ്ലെയർ സ്കിൽസ് നോക്കിയാൽ ഒരു 7-8 സ്കില്ലും കണ്ടാണ് ഉള്ളതെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്കില്ല് ആഡ് ചെയ്യാം ഈ പ്ലെയറിനും. അപ്പോൾ നിങ്ങൾക്ക് 9 സ്കിൽസാണുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് സ്കില്ല് ആഡ് ചെയ്യാം. അപ്പം RMF-ൽ 88 റൈറ്റ് ബാക്കിൽ 93 കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കാർഡാണ് ഈ ഒരു ക്വാഡ്രാഡോൻ്റെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത അതായത് നമ്മുടെ ക്ലബ് സെലക്ഷൻ ഏതൊക്കെയാണ് നോക്കാം. ക്ലബ് സെലക്ഷൻ നോക്കുമ്പോൾ നമ്മുടെ ചെൽസിയുടെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെയും അതുപോലെ VRL എന്ന് പറഞ്ഞ ഈ ക്ലബിൻ്റെയും പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എല്ലാ പ്ലെയേഴ്സിൻ്റെയും ആട്രിബ്യൂട്ട്സ് പറയുന്നില്ല എടുത്ത്, വെച്ചാൽ നല്ല പ്ലെയേഴ്സിൻ്റെയാണ് പറയുന്നുള്ളൂ. ഫസ്റ്റ് നമുക്ക് ക്യാൻഡേനെ നോക്കാം. ക്യാൻഡ 96 അത്യാവശ്യം ടോപ്പ് റേറ്റ് കാർഡാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ നോക്കിയിട്ട് ഒഫൻസീവ് വലിയ സ്ട്രോങ് ഒന്നുമല്ല ക്യാൻഡേനെ, അറിയാമല്ലോ ഡ്രിബ്ലിംഗ് ഉണ്ട്, ഡിഫെൻഡിങ്ങിൻ്റെ ഡിഫെൻസീവ് അവയർനെസ്സും ബോൾ വിന്നിയും അഗ്രഷനും എല്ലാം 99 കൊടുത്തേണേ. 87 ജമ്പ് ഉണ്ട്, ഹെഡിങ് ഇല്ല, പക്ഷെ അത്രയും ജമ്പുള്ളതുകൊണ്ട് തന്നെ ഹെഡിങ് ഇല്ലെങ്കിലും വലിയ കാര്യമായിട്ട് ബാധിക്കില്ല. അതുപോലെ ലോ പാസ് ലോഫ്റ്റ് പാസും സ്പീഡ് ആക്സലറേഷൻ ഫിസിക്കൽ കോണ്ടാക്ട് സ്റ്റാമിന എല്ലാം കൊടുത്തിട്ടുണ്ട്. 99 സ്റ്റാമിന തന്നെ. ഒരു പ്ലേ സ്റ്റൈൽ എടുത്താൽ ബോക്സ് ടു ബോക്സ് പ്ലെയറാണ്. അതുപോലെ പ്ലെയർ സ്കിൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ സ്കില്ലും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ തിയാഗോ സിൽവേനെ നോക്കാം. തിയാഗോ സിൽവേനെ എടുത്ത് കഴിഞ്ഞാൽ 95 റേറ്റഡാണ്, സെൻറ്റർ ബാക്ക്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ അഗ്രഷൻ 95, നാൻസൺ ബോൾവിന് 99 ഡിഫെൻസ് അവേർനെസ്, 95 ജമ്പും 91 ഹെഡിങ്ങും ഉണ്ട്. പിന്നെ ഫിസിക്കൽ 91 ഉണ്ട്, സ്പീഡ് ആക്സലറേഷൻ ഒക്കെ കുറവാണ്, 86 ലോഫ്റ്റ് പാസ്, 84 ലോ പാസ് ഒക്കെ ഉണ്ട്. പിന്നെ പ്ലെയിൻ സ്റ്റൈൽ ഡിസ്ട്രോയറാണ്. അത്യാവശ്യം നമ്മുടെ ഒരു എന്താ പറയുക പുയോളിൻ്റെയൊക്കെ പുയോളിനെ പോലെയൊക്കെ പുയോളും ക്യാമ്പിലൊക്കെ കളിക്കുന്ന സമയത്ത് പ്ലെയിൻ സ്റ്റൈലാണ് ഈ ഒരു തിയാഗോ സിൽവയ്ക്ക്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു കാർഡാണ്. അപ്പോൾ പിന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ജോർജീനിയ വലിയ കുഴപ്പമില്ല, എങ്കിലും നമുക്ക് അത്രയ്ക്കും നല്ലൊരു കാർഡെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു സിയാക്ക് ഉള്ള നല്ലൊരു കാർഡാണ്. സിയാക്കിൻ്റെ അത്യാവശ്യം കൂടിയ സ്റ്റാറ്റ്സ് ഉള്ളതാണ്, ഫിനിഷിംഗ് ഒക്കെ കൂടിയ, ഡ്രിബ്ലിങ് അതുപോലെ അഗ്രഷൻ കൊടുത്തിട്ടുണ്ട്, 97 ലോഫ്റ്റ് പാസ് വരുന്നുണ്ട്, സ്പീഡ് ആക്സലറേഷൻ, സ്റ്റാമിന, വീക്ക് അതുപോലെ ഇഞ്ചുറസൻസ് എല്ലാം ഉണ്ട്. ഒരു ക്രിയേറ്റീവ് പ്ലേമേക്കറാണ് സോറി ക്രിയേറ്റീവ് പ്ലേമേക്കറാണ് ഈ ഒരു സിയക്ക്. പിന്നെ AMF 92 ഒക്കെ നിങ്ങൾക്ക് കിട്ടും, അതുപോലെ SS-ൽ 91 CMF-ൽ 91 കിട്ടും, റൈറ്റ് വിങ്ങിൽ 95 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ
ഈ ഒരു മേസൺ മൗണ്ട്, അതുപോലെ മേസൺ മൗണ്ടാണ് ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു ടോപ്പ് റേറ്റപ്പ്. 98 ആണ്. എല്ലാ എബിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. മീൻസ് പറഞ്ഞാൽ ഫിനിഷിങ് കിക്കും അവർ ഈ ഫുഡ് യൂസേജ് ആക്യുറസി, അതായത് ഡ്രിബ്ലിംഗ് ഉണ്ട്, അതുപോലെ ജമ്പ് അങ്കരിഷ്ണ കുറച്ചുണ്ട്, പാസിങ്ങിൻ്റെ എല്ലാ കേപ്പബിലിറ്റീസും, അതുപോലെ സ്പീഡ് ആക്സലറേഷനൊക്കെ ഉണ്ട്. അതെ 96 സ്റ്റാമിന ഉണ്ട്, ഫിസിക്കല് കുറവാണ്. പിന്നെ ഇഞ്ചുറി റെസിസ്റ്റൻസ് 2 ആണ്. നെക്സ്റ്റ് ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. എംഎഫിൽ നല്ലൊരു പ്ലേ സ്റ്റൈൽ തന്നെയാണത്. അതുപോലെ സി എം എഫിൽ 94 കിട്ടും, എൽ എം എഫിൽ 91, ഡി എം എഫ് 90. പക്ഷേ എല്ലാ പൊസിഷനിലും ഒരു 85 ആൻഡ് 85 അബവ് ആയിട്ടുള്ള ഒരു, അതായത് സി ബിയും ഗോൾ കീപ്പർ എടുക്കണ്ട. പക്ഷെ നമ്മൾ ആ പൊസിഷനിൽ നിർത്തില്ല ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക്. പക്ഷെ ബാക്കി അതിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ഏകദേശം എല്ലാ പൊസിഷനിലും നല്ലൊരു റേറ്റിംഗ് ഈ പ്ലെയർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ ക്ലബ് സെലക്ഷനിലെ പ്ലെയേഴ്സിനെ നോക്കുമ്പോൾ ഈ ആഴ്ച ചിലപ്പോൾ ഫോം ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ സി ആണ് ഈ മേസം ഉണ്ടാവുക. ഞാൻ പറഞ്ഞത് നമ്മുടെ പ്ലെയർസ് ദ വീക്കിൻ്റെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച വരെ വേണം. അപ്പോൾ അത്രേ ഉള്ളൂ ചെൽസിയിലെ നല്ല പ്ലെയേഴ്സ്. ഇനി നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. മാഞ്ചസ്റ്റർ സിറ്റി എടുക്കാണ്ട് ഡിബ്രൂയിനെ ഉണ്ട്, 97 റേറ്റഡ്. അതായത് ഓഫൻസീവ് തന്നെ ഫിനിഷിങ് കൂടിയിട്ടുണ്ട്, ഡ്രിബ്ലിങ് കുഴപ്പമില്ല, അതുപോലെ തന്നെ അഗ്രഷൻ 75 ഉണ്ട്, പാസിങ്ങിൻ്റെ എല്ലാ സ്കില്ലും ഉണ്ട്, പ്ലേ കിക്കിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ സ്പീഡും ആക്സലറേഷനൊക്കെ കുറച്ച് കുറവാണ്, സ്റ്റാമിന ഉണ്ട്, ഫോമുണ്ട്, അതുപോലെ ഇഞ്ചുറി റെസിസ്റ്റൻസും ഉണ്ട്, ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്, അത്യാവശ്യം എല്ലാ സ്കില്ലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എം എഫിലാണ് ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ സി എം എഫിൽ ഉപയോഗിച്ചോ. എം എഫ് ആണ് ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ. പിന്നെ നമുക്ക് മാഞ്ചസ്റ്റർ സിറ്റിയിൽ പറയാനുള്ള, എടുത്തു പറയാൻ ആറ്റുപിടിച്ചുള്ള നമ്മുടെ സ്റ്റെർലിങ്ങിനാണ്. 98 റേറ്റിംഗ് ലെഫ്റ്റ് വിങ്ങിൽ കിട്ടും. ഒഫൻസീവ് ആണസ്, ഫിനിഷിങ്, കിക്കിംഗ് പവർ, ഒഫൻസീവില് അല്ലാണ്ട് വി ഫുഡ് യൂസ് ചെയ്യാൻ ആക്കി, ഡ്രിബ്ലിംഗ് ഉണ്ട്, 99 ബാലൻസ് വരുന്നുണ്ട്, 83 ജമ്പ്, അതുപോലെ പാസിങ് സ്കിൽസ് 80, ഞാൻ ലോ പാസ് 87 ലോഫ്റ്റ് പാസ് ഉണ്ട്, പ്ലേസ് കിക്കിംഗ് കോളൊക്കെ കുറവാണ്, സ്പീഡ് ആക്സലറേഷൻ 99 ആണ്, അതുപോലെ തന്നെ സ്റ്റാമിന ഉണ്ട് ഫുൾ ടൈം കളിക്കാൻ, ഫിസിക്കലില്ല, ഫോം 6-2 ഇഞ്ചുറി റെസിസ്റ്റൻസ് ആണ്, പ്ലേയിങ് സ്റ്റൈലും ഒക്കെ ഒരു പ്രൊലിഫിക് വിങ്ങറാണ്. സ്കിൽസ് നോക്കണേ അത്യാവശ്യം എല്ലാ സ്കില്ലും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയാനുള്ള ആട്രിബ്യൂട്ട്സ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോഡനാണ്. ഫോഡനെ എനിക്ക് കിട്ടിയായിരുന്നു നമ്മുടെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആ ഒരു ബോക്സ് ഷോയിങ്, അതായത് ലാസ്റ്റ് വീക്കിലാണ്. അപ്പോൾ എനിക്ക് ഫോഡന് എന്തായാലും വേണ്ട. അപ്പോൾ ഈ പ്ലെയർക്കും അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ട്സ് ആണ്, ഒഫൻസീവ് നല്ല സ്ട്രോങ്. വി ഫുഡ് യൂസേജ് 1 ഉള്ളൂ, പക്ഷേ ആക്യുറസി 2 ആണ്. അതായത് ഈ പ്ലെയർ ലെഫ്റ്റ് ഫൂട്ടർ ആട്ടോ, ഞാൻ ഡ്രിബ്ലിംഗ് ഫുൾ 99 ആണ്. നമ്മൾ മെസ്സിക്കും മാർഡോണയ്ക്കൊക്കെയാണ് കൂടുതലും അതിനെ കണ്ടിട്ടുള്ളൂ, പക്ഷേ ഈ പ്ലെയർക്ക് ഫുൾ 99 ആണ്. അപ്പോൾ 76 ജമ്പ്, 77 അഗ്രഷൻ ഉണ്ട്, അതുപോലെ തന്നെ പാസിങ് സ്കിൽസ്, പ്ലേസ് കിക്കിങ് കഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്, സ്പീഡ് ആക്സലറേഷൻ ഫിസിക്കലില്ല, സ്റ്റാമിന ഉണ്ട്, 5-2 ഇഞ്ചുറി റെസിസ്റ്റൻസ്. ഈ പ്ലെയറും ഈ മാഞ്ചസ്റ്റർ സിറ്റിയിൽ എനിക്ക് നന്നായിട്ട് തോന്നിയ പ്ലെയർ. നെക്സ്റ്റ് നമുക്ക് VRLലേക്ക് പോവാം. അപ്പോൾ വീഡിയോ ലെങ്ത്ത് മെയിനായിട്ട് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പീഡിൽ പോകുന്നത്. ഇതിൻ്റെ അകത്തെടുത്ത് പറയുന്നത് ഡാനി പരേജോ എന്ന് പറഞ്ഞ ഈ പ്ലെയറാണ്. ഒഫൻസീവിലി അത്യാവശ്യം വരെ ഈ പ്ലെയർക്ക് കൊടുത്തിട്ടുണ്ട്, 89 ഫിനിഷിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ വി ഫുട്ട്, അതുപോലെ കിക്കിംഗ് പവർ എല്ലാം ഉണ്ട്. അതെ നമ്മുടെ ഫോണ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഡ്രിബ്ലിംഗ് എല്ലാം ഉണ്ട്. 76 ജമ്പ്, 79 ബോൾ വിന്നിങ്, 76 അഗ്രഷൻ, ഡിഫെൻസീവിലും വലിയ കേപ്പബിലിറ്റീസ് ഒന്നുമില്ല. പിന്നെ 98 ലോ പാസ്, 98 പ്ലേസ് കിക്കിങ്ങും വരുന്നുണ്ട്, കേളും അതുപോലെ ലോഫ്റ്റ് പാസും കുഴപ്പമില്ല, സ്പീഡ് ആക്സലറേഷൻ ഇല്ല, ഫിസിക്കലില്ല, 87 സ്റ്റാമിന ഉണ്ട്, കുഴപ്പമില്ല, പിന്നെ 7 ഫോമുണ്ട്, 1 ഇഞ്ചുറി റെസിസ്റ്റൻസും. ആ ഫോർഡനെ നമുക്ക് എം എഫിലും കളിപ്പിക്കാം, സി എം എഫിലും കളിപ്പിക്കാം. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, സ്പീഡ് പോകുന്നത്. പിന്നെ സ്കിൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ സ്കില്ലും ഉണ്ട്. അതുപോലെ ഈ പ്ലെയർക്ക് നിങ്ങൾ സി എം എഫോ എം എഫോ ആയിരിക്കും ഏറ്റവും നല്ലത്. അവിടെയാണ് കൂടുതൽ റേറ്റിംഗ് കിട്ടുന്നത്. DMF ഞാൻ അധികം റെക്കമെൻഡ് ഒന്നും ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫിസിക്കൽ അത്രക്കില്ല, അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസി കേപ്പബിലിറ്റീസും കുറവാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജെറാർഡ് മൊറനോയാണ് ഇതിൻ്റെ അകത്ത്. അതായത് ഈ ഒരു പ്ലെയർ 94 റേറ്റാണ്, 96 ഫിനിഷിങ്ങും വരുന്നുണ്ട്. അല്ലെ യൂസ് ചെയ്യാൻ കിക്കിമാർ കുറവാണ്, അത്യാവശ്യം ഡ്രിബിളിംഗ് ഉണ്ട്, ബാലൻസ് ഏറ്റേ ഉള്ളൂ. ഹെഡിങ്ങും ജമ്പും 91 ആണ്, നല്ല ബൂസ്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ 79 പാസ് 86 ലോ പാസ് എന്ന സി എഫ് ഞാൻ കിട്ടും. നന്നായിട്ട് ലിങ്കപ്പ് പ്ലേ കളിക്കാം. അല്ലെ 81 ലോഫ്റ്റ് പാസും 73 പ്ലേസ് കിക്കിങ്ങും ഉള്ളു, അതൊന്നും ഇല്ല. അധികം കേളും കുറവാണ്. ഇനി സ്പീഡും ആക്സലറേഷനും കുറവാണ് ഈ പ്ലെയർക്ക്. അത്യാവശ്യം ഫിസിക്കലുണ്ട്, സ്റ്റാമിന ഫുൾ ടൈം കളിക്കാനുണ്ട്. ഫോം 6 ആണ്, 2 ഇഞ്ചുറസ്. സി എഫ് ആയിരിക്കും ഏറ്റവും നല്ല പൊസിഷൻ. ഗോൾ പോച്ചറാണ്, അത്യാവശ്യം എല്ലാ സ്കില്ലും ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇനി സ്കിൽ ആഡ് ചെയ്യാം, ഒരു എനിക്ക് തോന്നുന്നു ഒരു 6 സ്കിൽസോ എങ്ങാണ്ടുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ സി എഫിലാണ് ഈ ഒരു പ്ലെയർ ഏറ്റവും നല്ലത്. എനിക്ക് വി ആർ എല്ലിൽ നന്നായിട്ട് തോന്നിയ ഒരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈയൊരു പ്ലെയറാണ്, ഈയൊരു സി ബി പ്ലെയർക്ക് അത്യാവശ്യം എല്ലാം വരുന്നുണ്ട് നന്നായിട്ട്. അതായത് ഒഫൻസീവില് നമുക്കൊന്നും വേണ്ട, പിന്നെ ഡ്രിബ്ലിങ്ങൊന്നുമില്ല. പക്ഷേ ഡിഫെൻഡിങ്ങിൽ ഡിഫെൻസിവർനെസ്സൊക്കെ 99 ആണ്, ഡിഫെൻസിൻ്റെ എല്ലാ സ്കില്ലും ഗ്രീനാണ്. അതുപോലെ തന്നെ 95 ഫിസിക്കൽ വരുന്നുണ്ട്, അത് നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ആട്രിബ്യൂട്ട്സൊക്കെ കുറഞ്ഞിരിക്കും എന്നാലും. സ്റ്റാന ഫുൾ ടൈം കളിക്കാനുള്ള ഇഞ്ചുറസൻസ് 2 ആണ്. ലോ പാസ് ഓഫ്റ്റർ പാസ്സൊക്കെ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്, സ്പീഡ് ആക്സലറേഷനൊന്നും ഇല്ലാതെയും. പിന്നെ ബിൽഡപ്പാണ്, ലോ അത്യാവശ്യം നല്ല സ്കിൽസൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ ലോ ലോഫ്റ്റർ പാസ് എന്നാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ അതുണ്ട്. 94 റേറ്റഡ് സി ബി ആണ്, പിന്നെ ആർ ബിയിൽ 85 നിങ്ങൾക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്ലെയർ പൗടോറസ്. അപ്പോൾ അൽബിയോളിന് ഇച്ചിരി റേറ്റിംഗ് കുറവാണ്, ഒരു പ്ലെയറാണ് ഇച്ചിരി മുമ്പ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ആ പ്ലെയർ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ കിക്കിംഗ് പവർ ഫുഡ് യൂസ് ചെയ്യാൻ സാധനം നമുക്ക് നോക്കണ്ട. ഡ്രിബ്ലിങ്ങും കുഴപ്പമില്ല, കുറച്ച് ബോൾ കൺട്രോളുണ്ട്. അതുപോലെ ഡിഫൻസ് അവയർനെസ് 95, 90 ബോൾ വിന്നിങ് 96 അഗ്രഷൻ ഉണ്ട്. ബാക്കി 89 ഹെഡിങ്, 90 ജമ്പ്. പിന്നെ നമ്മുടെ 80 പാസിംഗ് ഉള്ള 80 ലോ പാസ്, 91 ലോഫ്റ്റ് പാസും ഉണ്ട്. അതുപോലെ ഫിസിക്കാലിറ്റി 95 ഫിസിക്കലുണ്ട്, മറ്റേ പ്ലെയർ അതായത് 97 ഫിസിക്കലുണ്ട്, മറ്റേ പ്ലെയറിനേക്കാളും ഇച്ചിരി കൂടിയതാണ്. സോ ഡിഫെൻസ് ഹെഡിങ്ങും ജമ്പും 90 ആണ്. അതുപോലെ ഡിഫെൻസ് അവയർനെസ് അഗ്രഷൻ 96 ആണ്, ബോൾ വിന്നിങ് 90 ആണ്, 93 സ്റ്റാൻ ഫുൾ ടൈം കളിക്കും, 5 ഫോം 3 ഇഞ്ചുറസ്റ്റൻസ്. അതുപോലെ പ്ലേയിങ് സ്റ്റൈലും കാരണം ഡിസ്ട്രോയറാണ്. അപ്പോൾ ഡിസ്ട്രോയറിൻ്റെ എനിക്ക് രണ്ടാമത്തെ ഒരു പ്ലെയറാണ് നമ്മളിങ്ങനെ പറയും. അപ്പോൾ അത്രയുള്ളൂ വി ആർ എല്ലാ പ്ലെയേഴ്സ്. പിന്നെ ആ ഒരു ഗോൾ കീപ്പർ 92 ആവും, ജി കെ റീച്ചാണ് 94, ബാക്കിയെല്ലാം അത്യാവശ്യം ബ്ലൂ ആണ്. പിന്നെ ഇത് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആണ്. പിന്നെ അതിൻ്റെ അകത്ത് കവാനി നല്ലതാണ്, അതായത് നമ്മുടെ 95 ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ 97 ഒഫൻസീവ് അവയർനെസ് ഉണ്ട്. അതുപോലെ ഒഫൻസീവിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡ്രിബ്ലിംഗ് ഒക്കെ ഇച്ചിരി കുറവാണ്, ബോൾ കൺട്രോൾ ഡ്രിബ്ലിങ്ങും ഉള്ളൂ, ടൈപ്പ് പൊസിഷനും ബാലൻസ് ഒക്കെ കുറവാണ്. 96 ഹെഡിങ് 92 ജമ്പും വന്നു, ഇത്രയും ഹെഡിങ് ജമ്പുള്ള പ്ലേസൊന്നും അധികം ഉണ്ടായില്ല. നമ്മുടെ ഫോർവേഡ്സിലും ഏറ്റവും അഗ്രഷൻ, അത്യാവശ്യം ലോ പാസ് ഉണ്ട്, പ്ലേസ് കിക്കിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്പീഡ് ഉണ്ട്, ആക്സലറേഷൻ കുറവാണ്, ഫിസിക്കലുണ്ട്, അത്യാവശ്യം 90 സ്റ്റാമിന ഉണ്ട്. ഗോൾ പോച്ചറാണ്, അത്യാവശ്യം എല്ലാ സ്കില്ലും ഒരു സി എഫിന് വേണ്ട കൊടുത്തിട്ടുണ്ട്. സി എഫ് ആണ് ഏറ്റവും നല്ലത്. ബാക്കി ഒരു പൊസിഷനിൽ അത്രയ്ക്ക് നല്ല റിസൾട്ടൊന്നും ഈ പ്ലെയർ തരില്ല. ചിലപ്പോൾ നെക്സ്റ്റ് നമ്മുടെ പൊഗ്ബയാണ്. പൊഗ്ബ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ട്സ് ഉള്ള പൊഗ്ബനെയാണ് കൊണ്ടത്. അങ്ങനെ അതുപോലെ ഏറ്റവും ഫിനിഷിങ് ഒഫൻസീവ് അത്യാവശ്യമുണ്ട്. ഞാൻ ഇപ്പോൾ കിക്കിംഗ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ ആക്യുറസി ഉണ്ട്, അതുപോലെ ഡ്രിബ്ലിങ്ങൊക്കെ ആണ്. 73 ബാലൻസിന് മാത്രം കുഴപ്പം, ബാക്കിയെല്ലാം ഉണ്ട്, നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ലാത്ത. 80 ഹെഡിങ്, 88 ജമ്പൊക്കെ ഉണ്ട്, ഏറ്റവും അഗ്രഷൻ. അത്യാവശ്യം ഡിഫൻസീവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. 96 ആണ് കിട്ടുന്ന റേറ്റിംഗ്. ഇപ്പോൾ ഈ ഫുട്ബോൾ പോയിൻറ്റ് സ്റ്റോറിൽ വന്ന ആ ഒരു പൊഗ്ബ നോക്കുകയാണെങ്കിൽ ഒരു 94 ആയിരുന്നു ആവുള്ളൂ. പക്ഷേ ഇത് നല്ല ബൂസ്റ്റ് ഇടുന്നുണ്ട്, 99 ലോഫ്റ്റ് പാസ്സൊക്കെ വരുന്നുണ്ട്, പാസിങ് സ്കിൽസ് അല്ലാണ്ട്. സ്പീഡുണ്ട്, ആക്സലറേഷൻ ഇല്ല,
പിന്നെ ഫിസിക്കൽ 95 ആണ് സി എം എഫിന് കൊടുത്തേണ്. അതുപോലെ തന്നെ എൻ്റെ സ്റ്റാമിന 6 ഫോം 1 ഇഞ്ചുറി റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ബോക്സ് ടു ബോക്സ് ആണ് ഈ ഒരു പ്ലെയർ. അത്യാവശ്യം എല്ലാ സ്കില്ലും കൊടുത്തിട്ടുണ്ട് ഈ ബോക്സ് ടു ബോക്സിന് വേണ്ട. 96 സി എം എഫിലും കിട്ടും, ഡി എം എഫിലും നല്ല റേറ്റിംഗ് കിട്ടും. അപ്പോൾ അത് രണ്ടുമാണ് ഈ പ്ലെയർ പറ്റിയ പൊസിഷൻ. നെക്സ്റ്റ് നോക്കുകയാണ് ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നല്ലത് നമ്മുടെ ഈ ഒരു വാൻബിസാക്കയാണ്. വാൻബിസാക്ക ഒരു ഡിഫെൻസീവ് ഫുൾ ബാക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഡിഫെൻസീവ് ഫുൾ ബാക്കാണ്. ഫിസിക്കാലിറ്റി നോക്കുമ്പോൾ നമ്മുടെ 99 സ്പീഡ്, 95 ആക്സലറേഷൻ, അത്യാവശ്യം ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട്. ഫുൾ ടൈം കളിപ്പിക്കാൻ സ്റ്റാൻഡ് 6.2 ഇഞ്ചുറി റെസിസ്റ്റൻസ്, 80 ലോ പാസ്, 79 ലോഫ്റ്റ് പാസ് വരുന്നത്. 99 ബോളിന് 89 അഗ്രഷൻ, 82 ജമ്പ്, 90 ഡിഫൻസ്. ഹെഡിങ് ഇല്ല, പക്ഷേ അത് ബാധിക്കില്ല അത്യാവശ്യം ജമ്പുള്ളതുകൊണ്ട്. ഡ്രിബ്ലിങ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഉണ്ട്, 79 ഡ്രിബ്ലിങ് ഉള്ളു, പക്ഷേ ബാക്കിയെല്ലാം ഇത് 80 എബോ ഉള്ളതുകൊണ്ട്, 90 എബോ ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഒഫൻസീവില് വലിയ എബിലിറ്റീസ് ഒന്നുമില്ല, കാരണം ഡിഫെൻസീവ് ഫുൾ ബാക്കാണ്. അതിന് വേണ്ട ശേഷം കുറേ സ്കില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. 82 കിക്കിം പവർ, 2 ഇക്വിറ്റീസ്, 2 ആക്യുറസി. അവിടെ വേണമെങ്കിൽ നമുക്ക് വേറെ സ്കില്ലൊക്കെ ആഡ് ചെയ്യാം. ഇതിലൊരു 6 സ്കില്ലും കണ്ടാണ് കൊടുത്തിട്ടുള്ളൂ. ബൈ 95 റേറ്ററായിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നെക്സ്റ്റ് നമ്മുടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലെയറാണ് നല്ല, അതായത് നമ്മുടെ ഗ്രീൻവുഡ്. ഗ്രീൻവുഡിനെ കിട്ടാത്തവർക്ക് എടുക്കാൻ വീണ്ടും ഒരു ചാൻസ് വേണം. ഈ തന്നെ ഈ ഫുട്ബോൾ സ്റ്റോറിൽ നിന്ന് ചിലരെടുത്ത് കാണും, പക്ഷെ ചിലവർ ഇനി എടുക്കാത്തുണ്ടെങ്കിൽ അവർക്ക് നല്ല ചാൻസാണ്. ഇത് അത്ര മോശം അട്രിബ്യൂട്ട്സ് ഒന്നുമല്ല, പക്ഷേ ഈ ഫുട്ബോൾ സ്റ്റോറിൽ അവർ കൊണ്ടുവന്നാൽ ഭയങ്കര കൂടിയ അട്രിബ്യൂട്ട്സ് ആണ്. ഫിനിഷിംഗ് ഒക്കെ ഫുള്ളായിട്ട് കത്തിക്കുമായിരുന്നു, പക്ഷേ ഇതും വലിയ കുഴപ്പമൊന്നും. ഇത് ഇച്ചിരി സ്പീഡിന് ഇമ്പോർട്ടൻസ് തുടങ്ങിയ കാർഡാണ്. ഓഫൻസീവ് സ്കോർ 96 ഫിനിഷിംഗ് ഉണ്ട്, 99 കിക്കിംഗ് പവർ, 2 യൂസേജ് ആക്യുറസി ഒക്കെ 4 ആണ്. ഡ്രിബ്ലിങ്ങിൻ്റെ എല്ലാ കേപ്പബിലിറ്റീസും ഉണ്ട്. 81 ഹെഡിങ്, 82 ജമ്പ്, അത്യാവശ്യം ഹെഡിങ്ങും ജമ്പൊക്കെ ഉണ്ട്. 85 ലോ പാസ് ഉണ്ട്, കുഴപ്പമില്ല. ഫിംഗർ പ്ലേ കളിക്കുക, ഒരു സൂപ്പർ സബ്ബാണ് ഗ്രീവ്. സെക്കൻഡ് ഹാഫിൽ ഇറക്കി ഞങ്ങൾക്ക് മിക്കവാറും ഗോൾ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ 82 ലോ ടെപ്പ് പാസ് ഉണ്ട്, 84 പ്ലേസ് കിക്കിങ്ങും, 85 കേളും, അതൊന്നും വലിയ കുഴപ്പമില്ല. 97 സ്പീഡ്, ആക്സലറേഷൻ 93 ഉള്ളതിലും പക്ഷേ നല്ല സ്പീഡാണ്. 77 ഫിസിക്കൽ ഉള്ളൂ, അത് നിങ്ങൾക്ക് വലിയ ആവശ്യം വരില്ല. അതുപോലെ 88 സ്റ്റാൻഡ്, നിങ്ങൾ സെക്കൻഡ് ഹാഫിൽ ഇറക്കിയാൽ മതി. 5 ഫോം ഉണ്ട്, 2 ഇഞ്ചുറി റെസിസ്റ്റൻസ്. അതുപോലെ പ്ലേ സ്റ്റൈലൊക്കെ ആണെങ്കിൽ റോമിങ് ഫ്ലാങ്കാണ് ഒരു പ്ലെയർ. അതുപോലെ അത്യാവശ്യം എല്ലാ സ്കില്ലും തന്നെ കൊടുത്തിട്ടുണ്ട്, സൂപ്പർ സബാണ്. പിന്നെ സി എഫിൽ നിങ്ങൾക്ക് 97 കിട്ടും, അതായത് നമ്മൾ പൊസിഷൻ ബൂസ്റ്റ് കൊടുത്താൽ 97 റൈറ്റ് വിങ്ങിൽ, ആർമ് എഫ് 92, സെക്കൻഡ് സൈക്കിൾ ഒക്കെ 95. അപ്പം ഇത്രയാണ് ഈ പ്ലെയറിനെ പറ്റി പറയാനുള്ളൂ. ഇതാണ് നമ്മുടെ മൺഡേ വരുന്ന ക്ലബ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അതായത് നമ്മുടെ ചെൽസി, മാഞ്ചസ്റ്റർ സിറ്റി, വിയാറയൽ, അതുപോലെ തന്നെ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ട്സ് ഉള്ള എല്ലാ പ്ലെയേഴ്സിനും എടുത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലബിലേക്ക്, നിങ്ങളുടെ സ്ക്വാഡിലേക്ക് ഏത് പ്ലെയേഴ്സിനെയാണ് വേണ്ടതെന്ന് ഈ ആട്രിബ്യൂട്ട്സ് വെച്ച് നോക്കാം. ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, അപ്പോൾ ഇത് കുറച്ച് ലെങ്തിയായി പോയി. അങ്ങനെ നമുക്ക് അത്യാവശ്യം എടുത്തു പറയേണ്ടി വന്ന ആട്രിബ്യൂട്ട്സൊക്കെ ആദ്യം. അപ്പോൾ എന്താണ് നമ്മൾ ഈ പ്ലെയേഴ്സിലേക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ഐക്കോണിമോമിൻ്റെ എന്തായാലും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ 4th ആനിവേഴ്സറിയുടെ അതിൻ്റെ അകത്ത്. നമ്മുടെ ലിവർപൂളിൻ്റെ ആണ് വരുന്നത്. അവരെ ടോറസ്, ഓവൻ, അതുപോലെ തന്നെ നമ്മുടെ ജെറാർഡ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും സ്പിൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ, ഞാൻ മിക്കവാറും ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.